ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഹെയർ മാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞാനിന്നിവിടെ എടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ്, അതായത് ചണവിത്ത്. ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഇതിനൊരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഒരു ഹെയർ മാസ്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം, അതായത് ഈ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, അതായത് ഒമേഗ 3 ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക, വിത്താണ്, ഒരു സീഡാണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇത് ഹെയർ മാസ്കായിട്ടും നമ്മുടെ സ്കിന്നിനും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം മതി. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ഒരു ജെൽ ടൈപ്പ് ആവുന്നത് വരെ നമുക്കിതൊന്ന് എന്താ പറയുക, തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കുന്നവരെയും വെയിറ്റ് ചെയ്യാം. മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പെട്ടെന്നൊരു മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി നല്ല ഷൈനി ആയിട്ട് ഇരിക്കാനും കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഇതൊരു മാസ്കായിട്ട് നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് അനുസരിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയോ മുടിയുണ്ട്, നിങ്ങൾക്ക് നല്ല ഉള്ളുള്ള മുടിയാണെങ്കിൽ ഒരു രണ്ട് സ്പൂണും അത്യാവശ്യം വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണേ ഇതിൽ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇത് കണ്ടോ നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് തിളച്ച് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി നല്ലൊരു ജെൽ ടൈപ്പായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊരു കണ്ടീഷണറാണെന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ലൊരു സിൽക്കി ഫീല് നമുക്ക് നന്നായിട്ട്, അതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സിൽക്കി ഫീല് നമുക്കുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വറ്റി വന്നപ്പോൾ എൻ്റെ വെള്ളം കുറച്ച് കുറഞ്ഞു പോയിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് കണ്ടോ, ഇതിപ്പോൾ നോക്കിയാൽ അറിയാം, ചെറുതായിട്ടൊരു എന്താ പറയുക, കുറച്ചീശെ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മാറിയിട്ട് ചെറുതായിട്ട് ഇത് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇത് നല്ല കട്ടിയായെന്ന് വെച്ചാൽ നല്ലൊരു ജൽപരിവ് ആവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കലാണ് ഇതിലെ ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലെ ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ അരിച്ചെടുക്കലാണ്. നമുക്കൊരു തുണി ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അരിപ്പി ഉണ്ടാവില്ല, അരിപ്പി ഉപയോഗിച്ചോ നമുക്ക് അരിച്ചെടുക്കാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ജെല്ലി ടൈപ്പ് ആയതുകൊണ്ട് അരിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു തുണി ഉണ്ടെങ്കിൽ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ ഒരു ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്കാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഹെയറിൻ്റെ നല്ലൊരു ഗ്രോത്തും അതുപോലെ തന്നെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈൻ തരാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് നോക്കിക്കോളൂ. കണ്ടോ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചതെന്നാണ്, വളരെ ജെല്ലി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് വേഗം അപ്ലൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.